ഫാൻ ഫൈറ്റിന് കോപ്പ് കൂട്ടാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പം പറഞ്ഞിരുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സി അനുഭവിക്കുന്ന പ്രിവിലേജുകളിലെ വ്യത്യാസം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒരു പെനാൽറ്റി സ്പോട്ട് കിക്ക് പാഴാക്കിയപ്പോൾ അയാളെ വലിച്ചു കീറാനും പെനാൾഡോ എന്നും പെട്ടിക്കട എന്നും ഒക്കെ മുദ്ര കുത്തി കളിയാക്കാനും കൂകി വിളിക്കാനും കോർപ്പറേറ്റ് മാധ്യമങ്ങളെല്ലാം മുൻപന്തിയിലുണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം കർമ്മയെന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ലയണൽ മെസ്സി ഒരു പെനാൽറ്റി സ്പോട്ട് കിക്ക് പാഴാക്കിയപ്പോൾ അയാളെ കളിയാക്കാനോ കൂകി വിളിക്കാനോ ആരുമില്ല. അതാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അനുഭവിക്കുന്ന പരിഗണനയും മെസ്സി അനുഭവിക്കുന്ന പ്രിവിലേജും. അതവിടെ നിൽക്കട്ടെ. കോപ്പ അമേരിക്കയിൽ ഇക്വാഡോറിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി എമിലിയാനോ മാർട്ടിനസിന്റെ മികവിൽ അർജന്റീനയുടെ വമ്പൻ മുന്നേറ്റം നടക്കുകയാണ് എന്ന് പറയേണ്ടി വരും. ഇന്ന് 2 ടീമുകളും സാധാരണ സമയത്ത് തുല്യത പാലിച്ച് ഓരോ ഗോളുകൾ വീതമാണ് അടിച്ചത്. പിന്നെ സമനിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എക്സ്ട്രാ ടൈം ഇല്ല, ഡയറക്റ്റ് പെനാൽറ്റി ഷൂട്ടൌട്ട്. 4-2 എന്ന സ്കോറിന് എമിലിയാനോ മാർട്ടിനസിന്റെ മാരക സേവുകളുടെ മികവിൽ അർജന്റീനയുടെ മുന്നേറ്റം. മത്സരത്തിൽ മികച്ച തുടക്കം കിട്ടിയത് ഇക്വാഡോറിനാണ് എന്ന് പറയേണ്ടി വരും. എന്നിരുന്നാൽ പോലും കളിയുടെ ഗതിക്ക് വിപരീതമായിട്ട് 38-ാമത്തെ മിനിറ്റിലേക്ക് എത്തിയപ്പോൾ അർജന്റീനയാണ് ഗോളടിച്ചത്. ലയണൽ മെസ്സിയുടെ കോർണറിൽ നിന്ന് മക്കലിസ്റ്റർ ഫ്ലിക്ക് ചെയ്തിട്ട് പന്ത് വീണത് നമ്മുടെ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കാലുകളിൽ. ലിസാൻഡ്രോ മാർട്ടിനസ് യാതൊരു കുഴവും വരുത്താതെ അത് വലയിലേക്ക് എത്തിക്കുന്ന കാഴ്ച കണ്ടു. അവിടെ 1-0 ലീഡ്. പിന്നെ ഇക്വാഡോർ സമനില ഗോളിന് വേണ്ടി കിണങ്ങി പരിശ്രമിക്കുന്നതിനിടെ രണ്ടാം പകുതിയിൽ അവർക്ക് ഒരു പെനാൽറ്റി സ്പോട്ട് കിക്ക് കിട്ടുന്നു. ഇന്നർ വലൻസി എടുത്ത പെനാൽറ്റി സ്പോട്ട് കിക്ക് താരത്തിനെ പിഴച്ച് പുറത്തേക്ക് പോയി. അവിടെയും അവർ തളർന്നില്ല. 93-ാമത്തെ മിനിറ്റിൽ കളി അർജന്റീന വിജയിച്ചു എന്ന് ഉറപ്പിച്ച സമയത്ത് വിജയകരമായിട്ട് വിജയത്തോളം പോകുന്ന ഒരു സമനില ഗോള് അവർ നേടിയെടുത്ത് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കളി കടക്കുന്നു. ലയണൽ മെസ്സിയാണ് അർജന്റീനയുടെ ആദ്യ കിക്ക് എടുക്കാൻ വന്നത്. പോർച്ചുഗലിന് വേണ്ടി ക്രിസ്റ്റ്യാനോ ആദ്യ കിക്ക് എടുക്കാൻ വന്നതോടെ സമ്മർദ്ദത്തിന്റെ നിമിഷത്തിൽ ക്രിസ്റ്റ്യാനോ അത് വലയിൽ എത്തിച്ചു. പക്ഷേ ലയണൽ മെസ്സിക്ക് പിഴയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇക്വാഡോറിന്റെ ആദ്യത്തെ കിക്ക് തടഞ്ഞുകൊണ്ട് എമിലിയാനോ മാർട്ടിനസ് അർജന്റീനയ്ക്ക് ലൈഫ് നൽകുന്ന കാഴ്ച നമ്മളുണ്ട്. ഹൂലിയാൻ അൽവാരസ് എടുത്ത അടുത്ത ഷോട്ട് വലയിലേക്ക് എത്തി. ഇക്വാഡോറിന്റെ 2-ാമത്തെ ഷോട്ടും എമി തടഞ്ഞു. അതായത് അർജന്റീനയുടെ ആദ്യത്തത് മെസ്സി പാഴാക്കി. അറ്റ് ദ സെയിം ടൈം എമി ഇക്വാഡോറിന്റെ ഫസ്റ്റ് കിക്ക് സേവ് ചെയ്തു. ഹൂലിയൻ അൽവാരസ് അർജന്റീനയ്ക്ക് വേണ്ടി അടുത്ത കിക്ക് ഗോളാക്കി. 2-ാമത്തെ കിക്കും എമി തടയുന്ന കാശ് കണ്ടു. അർജന്റീനയുടെ 3-ാമത്തെ കിക്ക് മക്കലിസ്റ്റർ അടിച്ച് പോസ്റ്റിലിട്ട് അത് ലക്ഷ്യം കണ്ടു. ഇക്വാഡോറും അവരുടെ 3-ാമത്തെ കിക്ക് ലക്ഷ്യത്തിലെത്തിക്കുന്ന കാശ് കണ്ടു. 2-1 അർജന്റീന മുന്നിൽ നിൽക്കുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അടുത്ത കിക്ക് മോണ്ടിനെന്റൽ ലക്ഷ്യത്തിലെത്തിക്കുന്ന കാഴ്ച കണ്ടു. കൈസേഡോ ഇക്വാഡോറിന് വേണ്ടിയും ഗോൾ അടിച്ചു. സ്കോർ 2-3 എന്ന അവസ്ഥയിലെത്തി. അർജന്റീനയുടെ അവസാന കിക്കെടുത്ത് ഓട്ടോമെന്റി പന്ത് വലയത്തിൽ എത്തിച്ചതോടുകൂടി അർജന്റീന വിജയം ഉറപ്പിച്ചു. ഇനി കാനഡയും വെനസ്വേലയും തമ്മിലുള്ള ക്വാർട്ടർ പോരിലെ അവസാനത്തെ വിജയികളെ ആയിരിക്കും അർജന്റീന ഫൈനലിൽ നേരിടാൻ പോകുന്നത്. എന്താണ് അവസ്ഥ? ഹാ പോട്ടെ, സോറി, സെമി ഫൈനലാണ് ഉദ്ദേശിച്ചത്.